എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ആറ്റം എന്ന ടോപ്പിക്കാണ്. ആറ്റത്തിൽ നിന്നും PSC എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും നോട്ട്സ് എഴുതുക. നമുക്കാദ്യം ആറ്റം എന്താണെന്ന് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ. ഈ ആറ്റം ആരാണ് കണ്ടുപിടിച്ചത്? ജോൺ ഡാൾട്ടൺ. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ആറ്റം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾഡ് ആണ്. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ഇനി വിഭജിക്കാൻ കഴിയാത്തതെന്ന് അർത്ഥം വരുന്ന ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഇതിൽ ആറ്റം കണ്ടുപിടിച്ചതാരാണെന്നും അറ്റോമിക സിദ്ധാന്തം ആരുടേതാണെന്നും ഒക്കെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആറ്റമോസ് എന്നത് ഏത് പദമാണ്? ലാറ്റിൻ പദമാണ്. അതിനർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റുകൾ തന്നെയാണ്. അപ്പം നമുക്കിനി അടുത്തതിലോട്ട് പോവാം. അടുത്തത് ആറ്റത്തിലെ കണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആറ്റത്തിൽ മൂന്ന് കണങ്ങളാണുള്ളത്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോണിനെ കണ്ടുപിടിച്ചതാരാണ്? ഏണസ്റ്റ് റദർഫോർഡാണ് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. അടുത്തത് ന്യൂട്രോൺ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ചാഡ്വിക്കാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ഇതിപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാം. പി പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നോട്ട് ചാർജ്, ന്യൂട്രൽ അങ്ങനെ ഓർത്താൽ മതി, നോട്ട് ചാർജ്. പിന്നെ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ഈ മൂന്ന് കണങ്ങളെ ആരൊക്കെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ മൂന്ന് കണങ്ങളുടെ ചാർജ്, അതും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. കണ്ടുപിടിച്ചത് ആരാണെന്നും ചാർജ് എന്താണെന്നും ഈ മൂന്ന് കണങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിൻ്റാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണും ന്യൂട്രോണും അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാത അറിയപ്പെടുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ. ഈ പാതയിലൂടെയാണ് ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആറ്റത്തിൻ്റെ തിരിച്ചറിയൽ രേഖ, ഫിംഗർ പ്രിൻ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പ്രോട്ടോണാണ്. ഇനി ആറ്റത്തിലെ ഷെല്ലുകൾ, അതായത് KL, MN എന്നിങ്ങനെയാണ് ആറ്റത്തിലെ ഷെല്ലുകൾ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഓർബിറ്റ് എന്താണെന്നുള്ളതും ന്യൂക്ലിയോണുകൾ ആരാണെന്നുള്ളതും ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗവും. ഇത് പഠിച്ചിരിക്കണം. അടുത്തത് അറ്റോമിക നമ്പർ എന്താണെന്നാണ്. പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. Z എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാസ് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ. A വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പറാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരാണ്? ഏണസ്റ്റ് റദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അതുപോലെ തന്നെ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. അതിനുള്ള കാരണം എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ന്യൂക്ലിയസിന് എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് കിട്ടിയത്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അതുകൊണ്ട് ന്യൂക്ലിയസിലുള്ള കണങ്ങളല്ലേ ഇവ, അതുകൊണ്ട് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്. അടുത്തത് നമുക്ക് നോക്കാം, ആറ്റത്തിൻ്റെ പ്രതീകം എങ്ങനെയാണ് എഴുതുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സോഡിയം എന്ന് പറയുന്ന മൂലകം എടുത്തു. സോഡിയം എങ്ങനെയാണ് എഴുതുന്നത്? NA എന്നല്ലേ സോഡിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അറ്റോമിക നമ്പറും മാസ് നമ്പറും കൊടുക്കുന്നതെന്ന് നോക്കാം. അറ്റോമിക നമ്പർ നമ്മൾ എഴുതുന്നത് പ്രതീകത്തിൻ്റെ ഇടതുവശത്തു താഴെയായും, മാസ് നമ്പർ എങ്ങനെയാണ് എഴുതുന്നത്? പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ടുമാണ് എഴുതുന്നത്. ഇതിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക, സോഡിയം, അതിലെ ഇടതുവശത്ത്, സോഡിയത്തിൻ്റെ തന്നെ ഇടതുവശത്ത് മുകളിലായിട്ട് മാസ് നമ്പർ എഴുതിയിട്ടുണ്ട്. സോഡിയത്തിൻ്റെ തന്നെ ഇടതുവശത്ത് താഴെയായിട്ട് നമ്മൾ ഏതാണ് എഴുതിയിരിക്കുന്നത്? അറ്റോമിക നമ്പറാണ് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്തത് ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു ടേബിൾ നോക്കുക നിങ്ങൾ. അവിടെ നമ്മൾ പ്രതീകം ഹീലിയമാണ് എഴുതിയിരിക്കുന്നത്. ഹീലിയം എന്ന് പറയുന്ന മൂലകവും നിയോണുമാണ് എഴുതിയിരിക്കുന്നത്. നോക്കുക, ഈ ഒരു പ്രതീകത്തിൽ നിന്ന് നമുക്കറിയാം
അറ്റോമിക നമ്പർ എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. മാസ് നമ്പർ 4 ആണ് വരുന്നത്. അറ്റോമിക നമ്പർ തന്നെയല്ലേ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം, അതുകൊണ്ട് 2 2. ന്യൂട്രോണിൻ്റെ എണ്ണം എന്താണ്? അറ്റോമിക നമ്പർ മൈനസ് മാസ് നമ്പർ. അതുപോലെ നിയോണും നിങ്ങൾ തന്നെ നോക്കിക്കേ, അറ്റോമിക നമ്പർ 10, മാസ് നമ്പർ 20, പ്രോട്ടോണിൻ്റെ എണ്ണം 10, ഇലക്ട്രോൺ 10, ന്യൂട്രോണുകളുടെ എണ്ണം 10. ഇങ്ങനെ നമുക്കൊരു പ്രതീകം, ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണങ്ങളെപ്പറ്റിയെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നമുക്ക് നോക്കാം, ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. നിങ്ങൾക്കറിയാം ആറ്റത്തിലെ ഷെല്ലുകൾ ഏതൊക്കെയാണ്? KLMN. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 2N². ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എൻ എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ നമ്പറാണ്. നോക്കുക, കെ ഷെല്ലിൻ്റെ നമ്പറാണ് 1. പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2×1²=2. അതുപോലെ തന്നെ എൽ ഷെല്ലിൻ്റെ നമ്പർ 2 ആണ്, ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 8 എന്ന് കിട്ടും. എം ഷെല്ലിൻ്റെ നമ്പർ 3 ആണ്, ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 18 എന്ന് കിട്ടും. എൻ ഷെല്ലിൻ്റെ നമ്പർ 4 ആണ്, ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് 32 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്, എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 8 ആണ്, എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ 18 ആണ്, എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 32 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. ഏതെങ്കിലും ഒരു ഷെല്ല് തന്നിട്ട് അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്ര ആണെന്ന് ചോദിക്കും. ഓപ്ഷനിൽ ഇവ 4 കാണും. ഇത് പഠിച്ചിരിക്കുക. ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും പുറമെയുള്ള ഷെല്ല്, അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. അതുപോലെ തന്നെ താഴ്ന്ന ഊർജ്ജനിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ അതിൽ നിറഞ്ഞതിന് ശേഷമേ അടുത്ത ഷെല്ലിൽ നിറയത്തുള്ളൂ. അതായത് കെയിൽ 2 എണ്ണമല്ലേ, ഈ കെയിൽ 2 എണ്ണം നിറഞ്ഞിട്ടേ ബാക്കി എല്ലിൽ നിറയത്തുള്ളൂ, എല്ലിൽ 8 എണ്ണം നിറഞ്ഞിട്ടേ ബാക്കി എമ്മിൽ നിറയത്തുള്ളൂ. നമുക്കിപ്പോൾ നോക്കാം അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്ര? 14 ആണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. 2, കെ ഷെല്ലിൽ 2 ആണ് കൊള്ളുന്നത്, എൽ ഷെല്ലിൽ 8 ആണ് കൊള്ളുന്നത്. 8×2 എത്രയായി? 10 ആയി. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോണുണ്ട്. ഈ 3 ഇലക്ട്രോണിനെ നമ്മൾ ഏത് ഷെല്ലിൽ കൊടുക്കുക? എം ഷെല്ലിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെയാണ് ഓരോ മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ തന്നാൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഇനി അടുത്തത് നമുക്ക് ആറ്റ മാതൃകകൾ നോക്കാം. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് JJ തോംസൺ ആണ്. അതേപോലെ തന്നെ ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക കൊണ്ടുവന്നതാണ് Ernest Rutherford. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും ആധുനിക ആറ്റം മാതൃക അത് കൊണ്ടുവന്ന ആരാണ്? നീൽസ് ബോർ ആണ് കൊണ്ടുവന്നത്. ബോറിൻ്റെ ഒരു ആറ്റം മാതൃക ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ന്യൂക്ലിയസിനകത്ത് ആരാണ്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിലൂടെയാണ് ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത്, KLMN ഷെല്ലുകൾ. അത് സോഡിയം 11. സോഡിയം എന്ന് പറയുന്ന മെറ്റലിൻ്റെ നോക്കുക, അറ്റോമിക നമ്പർ 11 ആണ്. 2 8 1 എന്ന് വരും ഇലക്ട്രോൺ വിന്യാസം. നോക്കുക, കെ ഷെല്ലിൽ നമ്മൾ എത്ര കൊടുത്തു? 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ടുണ്ട്. എൽ ഷെല്ലിൽ എത്ര കൊടുത്തിട്ടുണ്ട്? 8 ഇലക്ട്രോണിനെ കൊടുത്തിട്ടുണ്ട്. എം ഷെല്ലിൽ 1 എണ്ണം കൊടുത്തിട്ടുണ്ട്. എൻ ഷെല്ലിൽ ഇലക്ട്രോണുകളൊന്നും കൊടുക്കേണ്ടതില്ല, കാര്യം 1 എണ്ണമായപ്പോൾ തന്നെ 11 അറ്റോമിക നമ്പർ ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഐസോടോപ്പുകൾ എന്താണെന്ന് നോക്കാം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകളുടെ അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പറാണ് വ്യത്യസ്തമായിട്ടുള്ളത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇവ മൂന്നുമാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. നിങ്ങൾ നോക്കിക്കുക, മനസ്സിലാവും. നോക്കിയാൽ തന്നെ പ്രോട്ടിയം H11, ഡ്യൂട്ടീരിയം H21, ട്രിഷ്യം H31, ഈ 3 പേരുടെയും, അതായത് ഈ 3 ഐസോടോപ്പിൻ്റെയും അറ്റോമിക നമ്പർ സെയിമാണ്, മാസ് നമ്പറാണ് അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അറ്റോമിക നമ്പർ 1 തന്നെയാണ്, മാസ് നമ്പറാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള, അതായത് അറ്റോമിക നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യസ്തവുമായിട്ടുള്ളതാണ് ഐസോടോപ്പുകളെന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയമാണ്.
ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ആറ്റത്തെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.